ആദിമ മനുഷ്യനായ ആദനബിയുടെ കാൽപാദ പതിഞ്ഞ പാറ ഇവിടെ കാണാനാവും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള പാറപ്പള്ളി എന്ന സ്ഥലത്താണ്. ഈ പാറപ്പള്ളി മഖാമിന്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖമായ തീർത്ഥാടന കേന്ദ്രമാണ് പാറപ്പള്ളി മക്കാം. കൊയിലാണ്ടിയിലെ കൊല്ലത്താണ് പാറപ്പള്ളി മക്കാം സ്ഥിതി ചെയ്യുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് പന്തരായനി കൊല്ലം. പന്തരായനി കൊല്ലത്ത് കടലോട് ചേർന്ന് കിടക്കുന്ന പാറയുടെ മുകളിലാണ് ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പാറപ്പള്ളി മക്കാമിൻ്റെ പ്രവേശന കവാടം വളരെ ആകർഷകമാണ്. ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം കവാടത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് പന്തരായനി കൊല്ലം. പോർച്ചുഗീസുകാർ പന്തരായനി എന്നും വിദേശ സഞ്ചാരിയായ ഇബ്ന് ബത്തൂത ഫാൻഡിന എന്നുമാണ് ഈ പ്രദേശത്തെ വിളിച്ചത്. വിശാലമായ പാറക്കൂട്ടങ്ങളും മനോഹരമായ നടപ്പാതയും പച്ചവിരിച്ച തെങ്ങുകളും ആർത്തിരമ്പുന്ന അറബിക്കടലും സഞ്ചാരികൾക്കും വിശ്വാസികൾക്കും കുളിർമയുള്ള കാഴ്ചകൾ പകരുന്നു. പാറമുകളിലെ പള്ളിയുടെ ഒരു വശത്തായി ആദ്യ മനുഷ്യനായ ആദം നബിയുടെ കാൽപാദം പതിഞ്ഞ പാറ കാണാം. ചെല്ലുകൂട്ടിലാക്കി ഇത് ഇന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇടത്തെ കാൽപാദത്തിൻ്റെ അടയാളമാണ് പാറമുകളിൽ കാണുന്നത്. മറ്റൊരു പാദം വടകരയിലെ വെള്ളിയാംകല്ലിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. മുസ്ലിങ്ങളുടെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായി പാറപ്പള്ളി മാറിയിട്ടുണ്ട്. അകലങ്ങളിൽ നിന്നുപോലും സിയാറത്തിനായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പാറമുകളിലെ പള്ളിയുടെ സമീപത്തു നിന്നും 200 മീറ്റർ അകലെയായിട്ടാണ് തമീമുൽ അൻസാരിയുടെ മക്കുബറ സ്ഥിതി ചെയ്യുന്നത്. കാട്ടുപാത പോലെ തോന്നിക്കുന്ന വിജനമായ കുറ്റിക്കാടുകളുടെ ഇരുവശത്തും ഖബറിസ്ഥാനാണ്. ചെമ്മൺ പാതയുടെ ഏറ്റവും അവസാനമായി ഉയർന്ന പ്രദേശത്താണ് പ്രധാന മക്കാം സ്ഥിതി ചെയ്യുന്നത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത വീരപുരുഷൻ തമീമുൽ അൻസാരിയുടെ മക്കുബറ പ്രധാന കെട്ടിടത്തിൻ്റെ ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിജറ 8-ാം വർഷത്തിലാണ് തമീമുൽ അൻസാരിയും സംഘവും കേരളത്തിൽ എത്തിച്ചേർന്നതെന്ന് പറയപ്പെടുന്നു. മക്കുബറയുടെ സമീപത്തായുള്ള മീശാംകല്ലിൽ ഇവയുടെ ചരിത്രക്കുറിപ്പുകൾ കാണാം. പ്രധാന മക്കുബറയുടെ പുറത്തായി 13 സഹാബിമാരുടെ മക്കുബറകൾ കൂടിയുണ്ട്. കുന്നിൻ മുകളിൽ ഒരു പള്ളി ഏകാന്തമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. പൂട്ടിയിട്ട നിലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഖിളിർ മസ്ജിദ് എന്നാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത്. പാറപ്പള്ളിയുടെ ഒരു വശം മനോഹരമായ കടൽ തീരമാണ്. കുന്നിൻ മുകളിൽ നിന്നുള്ള കടൽ കാഴ്ച ഏറെ ഹൃദ്യമാണ്.
ആർത്തുല്ലസിച്ചെത്തുന്ന തിരമാലകൾ, വലിയ പാറകളിൽ തീർക്കുന്ന താള വിന്യാസങ്ങൾ ഏറെ ആസ്വാദ്യകരമാണ്. പാറപ്പള്ളി മക്കാമിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഈ കിണർ. ഈ കിണറിലെ വെള്ളം മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ വെള്ളത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ, ഈ വെള്ളത്തിനൊരു എന്താ പറയുക, ഒരു രോഗങ്ങൾ മാറ്റാനുള്ള ഒരു കഴിവ് ഈ വെള്ളത്തിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ധാരാളം ആളുകൾ ഇവിടുന്ന് വെള്ളം കോരിക്കൊണ്ട് പോകുന്നുണ്ട്. തൊട്ടടുത്ത് കടലാണ്. ഇവിടെ തൊട്ട് ആകെ 4-5 മീറ്റർ അടുത്തായിട്ടാണ് കിണറുള്ളത്. ഇവിടെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ലഭിക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത പറഞ്ഞതുപോലെ തന്നെ രോഗങ്ങൾക്കെല്ലാം ശമനം നൽകുന്ന ഒരു വെള്ളമാണ് എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. വിശാലമായ കടൽത്തീരവും കടലിനെ പുൽകുന്ന പാറക്കൂട്ടങ്ങളും അസ്തമയ സൂര്യൻ്റെ അരുണകിരണങ്ങളും സഞ്ചാരിയുടെയും വിശ്വാസിയുടെയും മനസ്സിൽ കുളിരോർമ്മകൾ പകരുന്നു. ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നിർവൃതിയുമായി ആയിരങ്ങൾ മടങ്ങുന്നു. അടുത്ത പുതിയ ഒരു കാഴ്ചയുമായി വീണ്ടും കാണാം.